Hi friends, I am going to show you a recipe for this video. I am going to show you how to make our body a good way. I am going to show you how to make അത്യാവശ്യം വലുപ്പമുള്ള നെല്ലിക്കയും ഇളം കളറുള്ള നെല്ലിക്കയും മാത്രമേ വാങ്ങാവൂ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ നെല്ലിക്കയും നല്ല ഗ്രീൻ കളറും ആണെന്നുണ്ടെങ്കിൽ അതിനൊരു കൈപ്പിരസും ചവർപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ ഇനി നമ്മൾ നന്നായിട്ട് തന്നെ കഴുകി എടുത്ത നെല്ലിക്കയാണ് ഇത് ഇനി ഈ ഒരു നെല്ലിക്കയിൽ മുഴുവനായിട്ടും ഹോൾസ് ഇട്ട് കൊടുക്കണം അതിനായിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ടാണ് ഹോൾസ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കയ്യിൽ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കയ്യിൽ കുത്താതെ ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ ഇത മുഴുവനായിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് കുത്തി കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് മുഴുവനായിട്ടും ഇതേപോലെ തന്നെ ചെയ്തു എടുക്കുക അതിനുശേഷം ഞാൻ ഇപ്പോ ദാ ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് 5 മിനിറ്റ് മാത്രം മതിയാവും ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ തിളച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വെള്ളത്തിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് ആവുമ്പോഴേക്കും ഈ നെല്ലിക്ക റെഡിയായി എന്ന് മനസ്സിലാവാനായിട്ട് ഈ നെല്ലിക്കയുടെ മുകളിലുള്ള ഒരു തൊലിയൊക്കെ വിട്ട് വരുന്ന ഒരു പാകമാണ് ട്ടോ അപ്പോൾ ഇത് റെഡിയായിട്ടുണ്ട് ഞാൻ ഇത് ഒരു അരിപ്പയിലേക്ക് മാറ്റാനാണ് ഇനി ഞാൻ ഇതാ തേനാലിക്ക റെഡിയാക്കാനായിട്ട് ഒരു 3 അച്ചു ശർക്കരയാണ് ട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ഇതാ ശർക്കര നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഒരു സോസ് പാനിലേക്ക് അര കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ചെറിയൊരു കഷ്ണം പട്ട 1 ഗ്രാമ്പു 1 ഏലക്ക ഇത് മൂന്നും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്തു വെച്ച ആ ഒരു ശർക്കര പാനി അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ ഇപ്പോ ഇത് അരിച്ചു വെച്ചതിനു ശേഷമാണ് ട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഇപ്പോ ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബോയിൽ ചെയ്തു മാറ്റി വെച്ച ആ ഒരു നെല്ലിക്ക ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഒരു മുക്കാൽ മണിക്കൂറോളം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇത് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ അതിനിടയിൽ ഒരു 5-6 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ ഇടക്ക് തുറന്ന് നോക്കിയിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ട്ടോ ഇനി ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് അരമണിക്കൂർ ആയതിനു ശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു ചെറുനാരങ്ങ ചേർത്തതിന് ശേഷം വീണ്ടും അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേവിച്ചെടുക്കുക ഇപ്പോൾ ഒരു 3/4 മണിക്കൂർ ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുകയാണ് നന്നായിട്ട് ചൂട് പോയതിന് ശേഷം ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുകയാണ് അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു തേൻ സിറപ്പ് നന്നായിട്ട് നെല്ലിക്കയിലേക്ക് പിടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതേപോലെ സ്പൂൺ വെച്ച് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സോഫ്റ്റ് മനസ്സിലാവും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോസുമായി കാണാം താങ്ക്